കുമളി കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും മറ്റ് ഡിപ്പോകളിലേക്ക് ബസ്സുകൾ കൈമാറണമെന്ന് സർക്കാർ ഉത്തരവ്. 20 ബസ്സുകളിൽ 10 എണ്ണം ഇതിനോടകം ഡിപ്പോ വിട്ടു. 10 ബസ്സുകൾ കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് നീക്കം നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കുമളി ഡിപ്പോയിൽ നേരത്തെ 53 ബസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ബസ്സുകളുടെ എണ്ണം 43 ആയി ചുരുങ്ങി. ഇപ്പോൾ 10 എണ്ണം കൂടി പോയതോടെ 33 ആയി. 8 ബസ്സുകൾ കൊട്ടാരക്കരയിലേക്കാണ് കൊണ്ടുപോയത്. 2 എണ്ണം ചടയമംഗലത്തും 10 ഓർഡിനറി ബസ്സുകളാണ് കൊണ്ടുപോയത്. രണ്ടാം ഘട്ടത്തിൽ 10 ഓർഡിനറി ബസ്സുകൾ കൂടി കൊല്ലം യാർഡിൽ എത്തിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ബസ്സുകളുടെ നീക്കം തികച്ചും ഈ കുമളി പ്രദേശത്ത് അതുപോലെ പീരുമേട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കാജനകമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ബസ് മറ്റ് ഡിപ്പോകളിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ഒരു ബസ് പോലും തിരിച്ചു വന്നിട്ടില്ല. അപ്പം ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോ ആണ് കുമളിലെ കെഎസ്ആർടിസി ഡിപ്പോ. ഹൈറേഞ്ചിലെ ഈ കെഎസ്ആർടിസിയിലുള്ള ഡിപ്പോകളുടെ അവഗണന എന്ന് പറഞ്ഞാൽ ഈ ബസ് കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ഒരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇതുകൂടി പോയി കഴിഞ്ഞാൽ ഡിപ്പോയിൽ ബാക്കിയുള്ളത് വെറും 10 ബസ്സുകൾ മാത്രം. 13 ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ വെറും 23 ബസ്സുകളായി ഡിപ്പോയിൽ ചുരുങ്ങും. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ബസ്സുകൾ കൈമാറുന്നത് സംസ്ഥാന തലത്തിൽ ഉണ്ടായ തീരുമാനമാണെന്നും സർവീസുകൾക്ക് മുടക്കം വരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്നുമാണ് വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ബസ്സുകൾ പോകുന്നതോടെ കുമളിയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്കുള്ള യാത്രയാണ് കൂടുതൽ പ്രതിസന്ധിയിലാകുക. ജനം, ഇടുക്കി.